ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. എന്ന് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണല്ലോ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്രയാവാന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ എപ്പോഴും യാത്ര പോകുന്ന ടീമൊന്നുമല്ല കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ചെറിയൊരു യാത്രയാണെങ്കിലും അത് നല്ല പോലെ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ സ്ഥലത്തേക്കൊന്നല്ല പോയിട്ടുണ്ടായിരുന്നത്, എന്നാലും ചെറിയ അത്യാവശ്യമൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ കാണാനുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വഴിയെ വീഡിയോയിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ യാത്രയിലാണ് കേട്ടോ, ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ബസ്സിലാണെങ്കിൽ നാളൊന്നുമില്ല, നമുക്കായിട്ട് ബസ് ഒഴിഞ്ഞ് കിട്ടിയിക്കണ്. അപ്പോൾ നിയമമൊക്കെയാണെങ്കിൽ എവിടെ ഇരുന്നിട്ടും ഇരിപ്പ് പൊട്ടണില്ല കേട്ടോ. അവൾ എവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും ലാസ്റ്റ് അവിടെ മുന്നിൽ പോയിരുന്നു. അപ്പോൾ ആ ബസ്സിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പൈമ്മലാണ് കേട്ടോ പരിപാടി. വീട്ടിലങ്ങനെ കാണിച്ചു തരാൻ മാത്രം കുറേയധികം ചെടികളോ മരങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് വാഴകളും പിന്നെ കുറച്ച് പൂളയാണ് കേട്ടുള്ളത്. കപ്പ, കൊള്ളി അങ്ങനെ പല സ്ഥലത്തും അറിയപ്പെടും. പിന്നെ അതൊന്നും കുഴിച്ചിട്ടോ നമുക്ക് തിന്നാൻ കിട്ടലുമില്ല കേട്ടോ. പലപ്പോഴും അത് വിളവെടുപ്പിൽ നമ്മൾ എലിക്കുട്ടന്മാരും പെരിച്ചാഴികളൊക്കെയാണ് കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് വാഴ കൊലച്ച് നിൽക്കണുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള വേറൊരു സാധനം കേട്ടോ. ഇത് പേരക്കമരാണ് കേട്ടോ. ഇതാണെങ്കിൽ നിലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വന്നോ, കടക്കപ്പായം വല്ലതും ഉണ്ടോ എന്ന് ഇവിടെ നോക്കാം. കടക്കപ്പായം ആയിട്ടില്ല, തൊട്ട് പിടിച്ച് നോക്കാം. ചെറിയതാണ് ഇവിടെ പറിച്ചു കേട്ടോ. ഇതൊരു ചെറിയ മരമായപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ചാഞ്ഞു കിടന്ന് പിന്നെ അത് അതുപോലെ തന്നെയാണ് ഇട്ടുണ്ടായത്. അതുകൊണ്ട് ഇപ്പം എന്താ, പേരൊക്കെ ഉണ്ടായാൽ അത് പറിക്കാൻ നമുക്ക് തോട്ടിയൊന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാം. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കാട്ടിലേക്കാണ് കേട്ടോ. കാട്ടിലേക്ക് അങ്ങനെ അധികം അങ്ങോട്ട് കയറിപ്പോകുന്നൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ച് പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കുറേയധികം നല്ല സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ പോകുന്ന സമയത്തൊക്കെ വ്ളോഗ് എടുത്തിട്ട് കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നത് കാട്ടിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കാടിൻ്റെ അതിരുതിരിക്കുന്ന ജെണ്ട എന്ന് പറയും ആ സാധനമാണ് കേട്ടോ ഇത്. ഇവിടെ പിന്നെ കുറേ കാണാല്ലേ, കുറേ തേക്കിൻ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിലേക്ക് അധികം അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്തൊക്കെ ആന വരാറുണ്ട്, അതുകൊണ്ട് തന്നെ കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നും വീട്ടിലെ വിശേഷങ്ങൾ മാത്രമായിട്ട് വന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ യാത്ര പോയത്. പിന്നെ കാടിൻ്റെ സൈഡിലായി ഇതുപോലെ ഒരു തോടും, എന്ത് ഭംഗിയാലേ കാണാൻ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇതേപോലെ തോട്ടിൽ പോയി കുളിച്ച് ആ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് അഴവിറക്കി കേട്ടോ, ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇതുപോലെ തോടും ഒക്കെ കണ്ടപ്പോൾ ആർക്കെങ്കിലും നൊക്ലാച്ചി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം നിന്നതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കണ്ട കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.